സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മെ വിധിക്കാനായി എഴുന്നേറ്റ് വരുന്ന ദക്ഷിണദേശത്തെ രാജ്ഞിയെ നാം കാണുകയായിരുന്നു ലൂക്ക 11. ഇന്നിതാ പൂർവ്വദേശത്തെ ഒരു രാജ്ഞിയെ നാം ശ്രദ്ധിക്കുന്നു, എസ്തേർ. പേർഷ്യയുടെ കീഴിൽ പ്രവാസികളായി കഴിഞ്ഞിരുന്ന യഹൂദരുടെ ഇടയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി പേർഷ്യൻ ചക്രവർത്തിയുടെ പ്രിയതമ്മയായി മാറുന്നു. പ്രതിരോധിക്കാനറിയാതിരുന്നവൾ കർമ്മോത്സുകയായി മാറുന്നു, ഒടുവിൽ അധികാരം കൈയേൽക്കുകയും ചെയ്യുന്നു. എസ്തേറിന്റെ ജീവിത പ്രയാണം ഇങ്ങനെ നോക്കിക്കാണാം. പുരാതനമായ ഹീബ്രു ബൈബിളിൽ എസ്തേറിന്റെ ഗ്രന്ഥത്തിൽ ഉള്ളതിനേക്കാൾ അധികമാണ് പുരാതനമായ ഗ്രീക്ക് ബൈബിളിൽ എസ്തേറിന്റെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ. കത്തോലിക്കർ ഈ ഗ്രീക്ക് വിവർത്തനമാണ് ആസ്പദമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ എസ്തേറിന്റെ ഗ്രന്ഥത്തിലെ സി എന്നൊരു ഭാഗത്തു നിന്നാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിലും ഹീബ്രു ബൈബിളിലും ആ ഭാഗം കാണില്ല. കത്തോലിക്ക ബൈബിളിൽ 9-10 അധ്യായങ്ങളിൽ ഏകദേശം സി എന്ന ഈ ഖണ്ഡം കടന്നു വരുന്നുണ്ട്. ഇവിടെ രണ്ട് വലിയ പ്രാർത്ഥനകളാണ് നാം കാണുന്നത്. ഒന്ന് എസ്തേറിന്റെ രക്ഷകർത്താവായിരുന്ന മൊർദക്കായിയുടെ, പിന്നെ എസ്തേറിന്റെ തന്നെ. എസ്തേർ ദൈവത്തിന്റെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും തന്റെ ജനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഓർത്തെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം താനടക്കമുള്ള യഹൂദജനം അനുഭവിക്കുന്ന മാരക ഭീഷണിയിൽ നിന്ന് മോചനം നേടുവാൻ. ഉഗ്രപ്രതാപിയായ പേർഷ്യൻ ചക്രവർത്തി തന്റെ ഭർത്താവാണെങ്കിൽ കൂടിയും അവന്റെ മുൻപിൽ യഹൂദർക്കായി യാചിക്കാൻ എസ്തേറിന് സ്വതവേ ശക്തിയില്ല. സിംഹത്തിന്റെ മുൻപിൽ അകപ്പെട്ട പേടമാൻ പോലെയാണവൾ. ഹീബ്രു ബൈബിളിൽ എസ്തേറിന്റെ ഗ്രന്ഥത്തിനൊരു പ്രത്യേകതയുമുണ്ട്. അവിടെ ദൈവനാമം ഒരിക്കൽ പോലും പ്രയോഗിക്കപ്പെടുന്നില്ല. ദൈവം ആഴത്തിലെവിടെയോ മറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ ദൈവം അകന്നിരിക്കുന്നുവെന്നല്ല ഇതിനർത്ഥം. തീരെ ചെറുതെന്നും നിസ്സാരവുമെന്ന് നാം കരുതുന്ന ജീവിത പടവുകളിൽ പോലും ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നുവെന്നാണ് അർത്ഥം. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദൈവിക അത്ഭുതം. ജീവിതത്തിൻ്റെ ഈ സാധാരണ തുങ്ങളിൽ, ബെയ്നാലിറ്റി, ദൈവം ശ്രദ്ധയോടെ ഇടപഴകുന്നുവെന്ന്, ഇടപെടുന്നുവെന്ന്. ഉഗ്രപ്രതാപിയും മുഖം കാണിക്കാൻ വിമുഖനുമായ പേർഷ്യൻ രാജാവ് അവൻ്റെ മനസ്സ് മാറ്റാൻ കാരുണ്യത്തിൻ്റെ മുഖമായി പ്രശോഭിക്കുന്ന ദൈവത്തെ എസ്തേർ കൂട്ടുപിടിക്കുകയാണ്, രാജാവായ ദൈവത്തെ. ഈ ഗ്രന്ഥത്തിൽ ധാരാളമായി വരുന്ന ഹമലേഖ്, രാജാവ് എന്ന പദം യഥാർത്ഥത്തിൽ പരമാധികാരിയായ, സർവരാജനായ ദൈവത്തിൻ്റെ സൂചന തന്നെയാണെന്ന് ചില വേദവ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. ദൈവമെന്ന പേര് പറഞ്ഞില്ലെങ്കിലും ദൈവസ്പർശമില്ലാത്ത ഒരു മുഹൂർത്തം പോലുമില്ല ഈ ഗ്രന്ഥത്തിൽ. ഇന്ന് നാം വായിക്കുന്ന ഗ്രീക്ക് വിവർത്തനത്തിലെ ഈ ഭാഗങ്ങളിൽ ഈ ദൈവബോധത്തെ സ്തുതിയും പ്രാർത്ഥനയുമായി അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതായി ഉയർത്തുകയാണ്. ഉന്നതമായ കൃതജ്ഞതാ സ്തോത്രം, ദൈവകാരുണ്യത്തിൻ്റെ ഈ അനുസ്മരണം യഹൂദരുടെ പ്രവാസ ജീവിതത്തിൻ്റെ അടിമത്തത്തിൻ്റെ പ്രാർത്ഥനാഭാവങ്ങൾ തന്നെയാണ്. തങ്ങളുടെ തകർച്ചയുടെ പാരമ്യത്തിൽ പോലും ഓരോ തന്തുവിലും ദൈവത്തെ കണ്ടെത്തുന്നവൻ്റെ വർദ്ധിതമായ ആനന്ദം. എസ്തേർ എന്നത് അവളുടെ പേർഷ്യൻ പേരാണ്, അസ്തീർ എന്ന വാക്കിൽ നിന്ന്, മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. അവരുടെ യഥാർത്ഥ പേര് ഹദാസ എന്നാണ്, കൊളുന്ത് ചെടി, മേട്ടിൽ എന്നർത്ഥം. ഉള്ളിൽ കയ്പ് തിങ്ങുമ്പോഴും പുറമേക്ക് വളരെയധികം സുഗന്ധം പരത്തുന്നൊരു ചെടിയാണത്. നീതിമാന്മാരുടെ അടയാളം പോലെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ചെടി പരാമർശിക്കപ്പെടുന്നത്. തൻ്റെ സഹനങ്ങളുടെ ആഴക്കയത്തിലും എസ്തേർ സുഗന്ധം പരത്തുകയാണ്, ദൈവത്തെ കാത്തിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയെ പോലെ. അവൾ മറിഞ്ഞിരിക്കുകയാണ്, ഈ ഗ്രന്ഥത്തിൽ ദൈവവും മറിഞ്ഞിരിക്കുന്നത് പോലെ. അവരുടെ ഭക്തിയും ദൈവാനുഭവവും ദൈവസാമീപ്യവും പുറംപൂച്ചുകളല്ല. അവൾ ഉള്ളിലേക്ക് നോക്കി നോക്കി പ്രാർത്ഥിക്കുകയാണ്. കൊളോസ്യർ 3:3 പറയും പോലെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണല്ലോ. ദൈവത്തോടുള്ള സ്വകാര്യമായ ഈ ആത്മബന്ധത്തിൽ നിന്നാണ് എസ്തേറിൻ്റെ ശക്തി ഉരുത്തിരിയുന്നത്. കുഴഞ്ഞു വീണുകൊണ്ടിരുന്നവൾ ഇതാ കനപ്പെട്ട വിശ്വാസസ്തംഭമായി മാറുകയാണ്. ഇന്ന് സങ്കീർത്തനം 138, ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ മുൻപിൽ തെറ്റുകളേറ്റു പറയുകയും ദൈവസ്തുതി ആലപിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ്. എക്സോമലേക്കയോ, രാജാവിൻ്റെ സിംഹാസനത്തെ സമീപിക്കുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് എസ്തേർ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 138 ദൈവിക സിംഹാസനത്തെ സമീപിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയാണ്, എൻ്ററിങ് ദ ത്രോൺ റൂം. ദൈവത്തോട് നമ്മൾ എങ്ങനെ സംവദിക്കണമെന്ന ഒരു ആത്മപരിശോധന. ഹൃദയത്തിൻ്റെ ഭാഷ വേണം അതിന്. ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന, ദൈവത്തെ നാം ശ്രവിക്കുന്ന ഹൃദയഭാഷ. അവിടെ പുറംപൂച്ചുകൾക്ക് സ്ഥാനമില്ല. ദൈവം തൻ്റെ രക്ഷയുടെ കരം നീട്ടുന്നത് അപ്പോൾ
സങ്കീർത്തകനോടൊപ്പം എസ്തേറിനോടൊപ്പം നമുക്ക് കാണാനാകും. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് അത്രമേൽ പ്രിയതരമാണ്. ഇന്ന് മത്തായി 7:7-12 ഈ സ്വകാര്യമായ ഉപവിപ്രവർത്തനങ്ങളുടെയും സ്വകാര്യമായ പ്രാർത്ഥനയുടെയും ആഴം നാം വർദ്ധിപ്പിക്കണം എന്ന് നമ്മോട് പറയുകയാണ്. തൊട്ടുമുൻപേ 6 പഠിപ്പിച്ചിരുന്നതുപോലെ ആത്മപരിശോധനയുടെ ആവശ്യകത ഇവിടെ വെളിവാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയഗതങ്ങളെ വെളിവാക്കുന്നുവെന്നും പ്രാർത്ഥനയുടെ ശക്തിയും നാഥൻ ഇവിടെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കൾ പിതാവിനോടെന്ന പോലെ ശരണത്തോടും ഉറപ്പോടും ദൃഢതയോടും കൂടെ പ്രാർത്ഥിക്കണമെന്ന്, ഫെയ്ത്ത് ആൻഡ് ബോൾഡ്നസ്. കാരണം ദൈവം അളവില്ലാതെ നമുക്കായി കൃപകളും ദാനങ്ങളും കാരുണ്യവും കരുതി വച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ കരുണ തേടുന്നവർ മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കുന്നു, ദൈവത്തെ തന്നെ അനാവരണം ചെയ്യുന്നവരാകുന്നു, മറിഞ്ഞിരിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാണ് നമ്മൾ. സ്നേഹത്തിൻ്റെ സുവർണ നിയമമാണത്. മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തേക്കുക.